ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബ് ഇന്റർമിയാമിയിൽ സൈൻ ചെയ്തു. 4 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരം ഇന്റർമിയാമിയിൽ ചേർന്നിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിൻ്റെ സഹ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇന്റർമിയാമി. വൻകിട ബ്രാൻഡുകളായ ആപ്പിളും അഡിഡാസും മെസ്സിയുടെ ഈ നീക്കത്തിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് വഴി മത്സര സംപ്രേഷണത്തിൻ്റെ ഒരു വിഹിതം, അഡിഡാസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വിഹിതം എന്നിവ മെസ്സിക്ക് ലഭിക്കും. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ നിലവിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇന്റർമിയാമി. യുവേഫ യൂറോപ്പ കോൺഫറൻസ് ലീഗ് കിരീടം വെസ്റ്റ്ഹാമിന്. ഫ്ലോറന്റീനിയെ 2-1 തോൽപ്പിച്ചാണ് വെസ്റ്റ്ഹാം ചാമ്പ്യന്മാരായത്. യുവതാരം മേസൺ ഗ്രീൻവുഡിനെ ടീമിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് മാഞ്ചസ്റ്റർ അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. ഗ്രീൻവുഡിൻ്റെ വിഷയത്തിൽ മാഞ്ചസ്റ്റർ നടത്തിവരുന്ന ആഭ്യന്തര അന്വേഷണം പൂർത്തിയായി. ഗാൾട്ടിയറിനു പകരം PSG പുതിയ പരിശീലകനായി ജൂലിയൻ നെഗൽസ്മാൻ വരാനുള്ള സാധ്യത കൂടി വരുന്നു. PSG മാനേജ്മെൻറ്റും നെഗൽസ്മാനും തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം ടു റയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ ഡൺ ഡീൽ ആയിരിക്കുകയാണ്. 6 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരം റയലിലേക്ക് വരുന്നത്. 133.9 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ മുടക്കിയാണ് റയൽ മാഡ്രിഡ് താരത്തെ സ്വന്തമാക്കിയത്. ബാഴ്സലോണ താരം ഫ്രാങ്കി ഡിയോങ്ങിനായി ബയൻ മ്യൂണിക് രംഗത്ത്. മാത്രമല്ല ബാഴ്സയുടെ മറ്റൊരു താരമായ റാഫിഞ്ഞയ്ക്ക് വേണ്ടിയും ബയൻ മ്യൂണിക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ലിവർപൂൾ മാക് അലിസ്റ്ററിനെ സൈൻ ചെയ്തത് വെറും 33 മില്യൺ പൗണ്ട് മാത്രം നൽകിയാണ്. 60-70 മില്യണ് മുകളിൽ ആകും മാക് അലിസ്റ്ററിൻ്റെ തുക എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. മാഞ്ചസ്റ്ററിനെ സ്വന്തമാക്കാനുള്ള ഖത്തർ ഗ്രൂപ്പിൻ്റെ അവസാന ബിഡ് സമർപ്പിച്ചു. ഈ ഓഫർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ മാഞ്ചസ്റ്ററിന് സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഖത്തർ ഗ്രൂപ്പ് പിന്മാറും. സിറ്റി സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഫുട്ബോൾ താരം. 245 മില്യൺ യൂറോയാണ് ഹാലൻഡിൻ്റെ മൂല്യം. സൂപ്പർ ലീഗ് പദ്ധതി ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് ജുവൻ്റസ്, റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്നിവർ കത്തയച്ചതായി റിപ്പോർട്ട്. റെയ്സ് നെൽസൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ആഴ്സണൽ തീരുമാനിച്ചു. ഈ സമ്മറോടെ റെയ്സിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാനിരിക്കുകയാണ്. ആഴ്സണൽ ദീർഘകാലത്തേക്ക് താരത്തെ ടീമിൽ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രഞ്ച് താരം ഫ്രാങ്കി കെസ്സി ബാഴ്സലോണ വിടില്ല. താരം മറ്റൊരു ക്ലബിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ എല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് കെസ്സിയുടെ ഏജന്റ്. ബൊറൂസിയെ വിട്ട റാഫേൽ ഗുറേറോ ഇനി ബയൺ മ്യൂണിക്കിൻ്റെ താരം. ബയണിൽ 2026 വരെയുള്ള ഒരു കോൺട്രാക്റ്റിൽ താരം സൈൻ ചെയ്തു. താരം ഫ്രീ ഏജന്റായാണ് ബയൺ മ്യൂണിക്കിലേക്ക് പോകുന്നത്. താരത്തിനായി അത്ലറ്റിക്കോ മാഡ്രിഡും രംഗത്തുണ്ടായിരുന്നു. ചെൽസിയുടെ യുവതാരം ലെവി കോൾവില്ലിനെ സൈൻ ചെയ്യാൻ ബ്രൈറ്റന്റെ 2nd bid. ഇപ്പോൾ 40 മില്യൻ്റെ ഒരു ബിഡാണ് ബ്രൈറ്റൺ സമർപ്പിച്ചിരിക്കുന്നത്. ബ്രൈറ്റന്റെ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും മൂല്യമേറിയ ബിഡും ആണിത്.